Hey guys, ellarkku nammude pudhiya video like swagatham. Appo nammal kazhinja divasam Studs inde Drifter ennu parannittulla model inde oru review video nammude channel upload cheythu. Adu kaanathavaru just adonnu keri nokka. Innu nammal cheyanayittu povunnathu Studs inde Drifter um adey pole thana Axxis inde segment thammillulla oru comparison video aanu. Totally namukku endu cheyyam, onnu comparison cheythu nokkam. ഏതാണ് ശരിക്കും വേർത്ത് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഏത് ഹെൽമെറ്റ് ആണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽമെറ്റിൻ്റെ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. രണ്ട് ഹെൽമെറ്റും കട്ടക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഹെൽമെറ്റിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗ്രാഫിക്സിലായാലും അതിൻ്റെ ഡിസൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും രണ്ട് ഹെൽമെറ്റും എന്താണ് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിൽ കട്ടക്ക് കട്ടക്ക് പിടിച്ച് നിൽക്കുന്ന ഹെൽമെറ്റുകളാണ്. നമുക്കതിൽ കുറ്റങ്ങളോ കുറവുകളൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ഗ്രാഫിക്സാണ് വേണ്ടതെന്നുണ്ട്. രണ്ടിലും ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഗ്രാഫിക്സിൽ നമുക്ക് എന്താണ് ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി രണ്ട് ഹെൽമെറ്റിൻ്റെ സർട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിനും നമുക്ക് ISI സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്, രണ്ടിനും നമുക്ക് ഡോട്ട് സർട്ടിഫിക്കേഷനും ലഭിക്കുന്നുണ്ട്. സോ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ രണ്ടും എന്താണ് ഒപ്പത്തിനൊപ്പം തന്നെയാണ്. ഇനി ഹെൽമെറ്റിൻ്റെ വെയ്റ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിൻ്റെ വെയ്റ്റ് വരുന്നത് 1450 ഗ്രാം ആണ്. അതേസമയം ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് വരുന്നത് 1500 പ്ലസ് ഓർ മൈനസ് 50 ആണ്. 1500 ഗ്രാം കൂട്ടാം, അല്ലെങ്കിൽ 1550 ഗ്രാം കൂട്ടാം. ഏകദേശം 100 ഗ്രാമിൻ്റെ ഒരു വ്യത്യാസമാണ് വരുന്നത്. അതായത് ആക്സിസിൻ്റെ സെഗ്മെൻറ്റിനേക്കാളും 100 ഗ്രാം വെയ്റ്റ് കുറവാണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്, സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിന് വന്നിട്ടുള്ളത്. അപ്പോൾ വെയ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. വെയ്റ്റ്ലെസ് ആണ് നമുക്ക് ഹെൽമെറ്റിലും എപ്പോഴും എന്താണ് ബെറ്റർ എന്ന് പറയാനല്ലേ. നമുക്ക് തലയിൽ ഇട്ടുകൊണ്ട് നടക്കാൻ എപ്പോഴും ബെറ്റർ എന്നാണ് വെയ്റ്റ്ലെസ് ഉള്ള ഹെൽമെറ്റാണ്. അപ്പോൾ ക്വാളിറ്റിയിൽ അവരെന്ത് ചെയ്തിട്ടില്ല, ഡിഗ്രേഡൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് വെയ്റ്റ് കുറച്ച് കുറവാണ്, സ്ലൈറ്റ്ലി കുറവാണ്. അതുകൊണ്ട് ആ ഒരു വെയ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയേണ്ടി വരും. ഇനി എയർ സർക്കുലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിൽ നമുക്ക് ഫ്രണ്ടിൽ ഇത് കണ്ടില്ല, ഈ കാണുന്ന തരത്തിലുള്ള ഒരു എയർ വെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആക്സിസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണുന്ന കുറച്ചുകൂടി രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ മണ്ടയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് എയർ വെൻസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് ഈ കാണുന്ന തരത്തിലുള്ള ഒരു ചെറിയ എയർ വെൻറ്റ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. സോ എയർ വെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആക്സിസിൻ്റെ സെഗ്മെൻറ്റാണ്. നമുക്ക് കുറച്ചുകൂടി ഒരു എയർ സർക്കുലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എയർ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറകുവശത്ത് ഈ കാണുന്ന തരത്തിലുള്ള രണ്ട് എയർ ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ആക്സിസിൻ്റെ സെഗ്മെൻറ്റിൽ. അതേസമയം സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ എയർ ഔട്ട് കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മൾ ഈ കാണുന്ന തരത്തിൽ ഇവിടെ രണ്ട് എയർ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലും എയർ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ വെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കന്ന് എയർ ഔട്ടും എയർ ഇന്നും, എയർ ഇന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെറ്റർ എന്താണ്, നമ്മുടെ ആക്സിസിൻ്റെ സെഗ്മെൻറ്റാണ്. എയർ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെറ്റർ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹെൽമെറ്റിൻ്റെ വൈസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ് വേ മച്ച് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിൽ നമുക്കെന്താണ് ഡ്യുവൽ വൈസറാണ് വരുന്നത്, കണ്ട ഉള്ളിലൊരു സൺ വൈസറും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മൾ ആക്സിസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ വൈസർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. രണ്ട് വൈസേഴ്സും എന്താണ് നല്ല ക്വാളിറ്റി തരുന്ന വൈസേഴ്സാണ്. പക്ഷേ ഇതിലുള്ളൊരു ഗുണം, ആക്സിസിൻ്റെ സെഗ്മെൻറ്റിൻ്റെ വൈസറിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിൻലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം എന്താണ് നമ്മുടെ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഫോഗ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഡ്യുവൽ വൈസർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വേ ബെറ്റർ എന്ന് പറഞ്ഞിരുന്നേ, നമുക്ക് വേ ബെറ്റർ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ ഒന്ന് കോംപ്രമൈസ്, രണ്ടിലും ഓരോന്ന് എന്താണ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിൽ നമുക്ക് എന്താണ് ഒരു ഡ്യുവൽ വൈസർ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റിൽ നമുക്ക് സിംഗിൾ വൈസർ ഉള്ളൂ. പക്ഷേ എന്താണ് നമുക്ക് അതിൽ എന്ത് ചെയ്യാം, പിൻലോക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതെന്തായി ഒരു ഏകദേശം ഒരു ഈക്വൽ ലെവലിൽ എന്ന് നമുക്ക് പറയാം. അത് ഏതാണോ നിങ്ങളുടെ പ്രിഫറൻസ്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. സോ ഇനി അടുത്തതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹെൽമെറ്റിൻ്റെ പാഡിങ്സ് അല്ലെങ്കിൽ കുഷ്യൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ രണ്ട് ഹെൽമെറ്റും കട്ടക്ക് കട്ടക്ക് പിടിച്ച് നിൽക്കുന്ന തരത്തിലാണ് കുഷ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടിലും മികച്ച ക്വാളിറ്റിയിലുള്ള കുഷ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുഷ്യൻസിൻ്റെ തിക്നെസ് കുറച്ചുകൂടി കൂടുതൽ എന്താണ് നമ്മുടെ ഈ ഒരു സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിലാണ് കുറച്ചുകൂടി തിക്ക് കൂടുതലാണ് നമുക്ക്. അതിനനുസരിച്ച് സോഫ്റ്റും ആണ് ഇതിൽ. എന്താണ് പറയുക, ഡ്രിഫ്റ്ററിൻ്റെ അത്രത്തോളം എന്തില്ല, ഒരു തിക്കായിട്ടല്ല എന്ത് വരുന്നത് നമ്മുടെ ഈ ഒരു ആക്സിസിൻ്റെ സെഗ്മെൻറ്റിൽ കേട്ടോ. സോ അതിൽ ചെറിയൊരു പടി എന്താണ് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഡ്രിഫ്റ്റർ തന്നെയാണ് സ്റ്റഡ്സിൻ്റെ.
ഇനി താഴെ കാണുന്ന നമ്മളൊരു ചിൻ കേട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ചിൻ കേട്ടൺ കുറച്ചുകൂടി ബെറ്റർ ഏതാണ്, ആക്സിസിൻ്റെ സെഗ്മെൻറ്റിലാണ്. അത് കുറച്ചുകൂടി ചെറുതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡ്രിഫ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കങ്ങനെ ഓവറായിട്ട് പറയാനൊന്നുമില്ല, രണ്ടും കട്ടക്കി കട്ടക്കി തന്നെ പിടിച്ചിട്ടുണ്ട്. എങ്കിലും സ്ലൈറ്റ്ലി കുറച്ചുകൂടി നമുക്കൊരു തിക്നെസ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ചുകൂടി എന്താണ് ആക്സിഡൻ്റൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽമെറ്റിൻ്റെ പുറം ഭാഗത്തേക്കുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഭാഗത്തേക്ക് കുറയാൻ വേണ്ടിയിട്ട് ആ ഒരു കുഷ്യൻസ് കുറച്ചുകൂടി തിക്നെസ് നമുക്ക് ഉപകരിക്കും. അതുകൊണ്ട് സ്ലൈറ്റ്ലി ബെറ്റർ നമ്മളെന്താണ് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണെന്ന് പറയേണ്ടി വരും. ഇനി രണ്ടിൻ്റെയും ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിലും ക്ലിപ്പ് ലോക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല ക്വാളിറ്റി ക്ലിപ്പ് ലോക്കുകളാണ്, അതിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. രണ്ടിൻ്റെയും ക്ലിപ്പ് ലോക്ക് എന്താണ് നല്ല ക്വാളിറ്റി തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോ ഇഷ്യൂസ്. സോ ഇപ്പോൾ നമ്മൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്ത് കഴിഞ്ഞു രണ്ട് ഹെൽമെറ്റിൻ്റെയും. ഇനി രണ്ടിൻ്റെ പ്രൈസും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,550 രൂപയാണ്. അതേസമയം നമ്മൾ ആക്സിസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,950 രൂപ. അതായത് സ്റ്റഡ്സിൻ്റെ ഈ ഡ്രിഫ്റ്ററിനേക്കാളും 400 രൂപ കൂടുതലാണ് ആക്സിസിൻ്റെ സെഗ്മെൻറ്റിൽ. അപ്പോൾ 400 രൂപ വെർത്ത് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേപോലുള്ള ഹെൽമെറ്റുകളാണ്. അപ്പോൾ അത് വെർത്താണ്, അതിനേക്കാളും കൂടുതൽ വെർത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം കൂടുതൽ വെർത്താണെന്ന് നമുക്ക് പറയാനുമില്ല. രണ്ടും ഈക്വലി എന്താണ് ഓക്കെയാണ്. അപ്പോൾ ഇത് പ്രൈസിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി 400 രൂപ കൂടുതൽ ഇത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് മെച്ചങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ 2,550 രൂപയ്ക്ക് ഇതാണ് വെർത്ത്, ഇതാണ് വെർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ് കുറച്ചുകൂടി വെർത്ത്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വൈസർ ഈക്വാലിറ്റി ഈക്വലാണ്. അതിൻ്റെ കാരണം നമുക്ക് സ്റ്റഡ്സിൽ നിങ്ങൾക്കൊരു ഡ്യുവൽ വൈസറുള്ള ഹെൽമെറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ് നമുക്ക് വേണ്ടത്. അതല്ല, നിങ്ങൾക്ക് ഡ്യുവൽ വൈസർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് നമുക്ക് ആക്സിസിൻ്റെ സെഗ്മെൻറ്റാണ്. നിങ്ങളുടെ പ്രിഫറൻസാണ്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് വരുന്നത് കേട്ടോ. രണ്ടിൻ്റെയും വെയ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലൈറ്റ്ലി വെയ്റ്റ് കുറവ് നമ്മുടെ സ്റ്റഡ്സിൻ്റെ തണ്ടറാണ്, അല്ല തണ്ടറല്ല ഡ്രിഫ്റ്ററാണ്. ആക്സിസ് കുറച്ചുകൂടി ഒന്ന് കൂടുതലാണ്. സർട്ടിഫിക്കേഷൻ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. എയർ വെൻറ്റ് കുറച്ചുകൂടി നല്ലത് നമുക്ക് ആക്സിസിൻ്റെ സെഗ്മെൻറ്റാണ്. എയർ ഔട്ട് കുറച്ചുകൂടി നല്ലത് നമുക്ക് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ്. പാഡിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഏതാണ് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ്. പക്ഷേ ഈ ഷെല്ലിൻ്റെ ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, യെസ് അവിടെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കണമല്ലോ, ഷെൽ ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് ആക്സിസിൻ്റെ സെഗ്മെൻറ്റാണ്, ഷെല്ലിൻ്റെ ക്വാളിറ്റി കേട്ടോ. അപ്പം ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് ഹെൽമെറ്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന സമയത്ത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ വിയർ ചെയ്ത് നോക്കിയതിന് ശേഷം, രണ്ടും തലയിൽ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം, നിങ്ങൾക്ക് എത്രത്തോളം കംഫർട്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ അല്ലേ, വീഡിയോ നമുക്ക് എന്തെങ്കിലും മൈൻഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ മൈൻഡ് ചെയ്യാം. ഷിബിൻ സൈനിങ് ഓഫ്.